ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് പെരുന്നാളായിട്ട് സ്പെഷ്യൽ ദം ബിരിയാണി ആയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിക്ക് മുമ്പ് ഈ പെരുന്നാളായിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ രാവിലെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നെയ്യിലും ഉള്ളി വേപ്പിലയും താളിച്ചുള്ള തേങ്ങാപ്പാൽ, പിന്നെ പത്തിരി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അടുത്തുള്ള പിള്ളേരൊക്കെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ആണ് ഇന്ന് ചായയുടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഇടയില് ഉമ്മ വാപ്പച്ചിക്ക് രാവിലത്തെ ചായ എടുക്കാനുള്ളത് വാരിക്കൊടുക്കണേണ്. വാപ്പച്ചി വയ്യാണ്ടിരിക്കണ കാരണം ഉമ്മയാണ് വാരിക്കൊടുക്കണത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതിന്റെ ചായയുടെയും കഴിഞ്ഞിട്ടാണ് ഉച്ചക്കലത്തെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കണത്. ഞാനിപ്പോ 6 കിലോ ചിക്കൻ ആണ് ഉണ്ടാക്കണത് ബിരിയാണിക്ക്. അപ്പൊ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട്, ഇതൊക്കെ കൈയളവാണ് ഇട്ടേക്കണത്. പിന്നെ ഇട്ട് കൊടുത്തേക്കണ കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1/2 kg നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം എല്ലാം കൂടിയായിട്ട് മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴാണ് സവാള ഇടേണ്ടത്. അപ്പൊ സവാള എടുത്തേക്കണത് ഞാൻ 1/3 കിലോ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായി പോയി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇലയും കുറച്ച് പച്ചമുളകും, അതായത് 10-12 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ ഇടയില് സവാളയൊക്കെ വഴറ്റണതും കൂടി നോക്കണേണ് ഞാൻ. അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടണം. നമ്മള് വറുത്ത് കോരില്ലേ ചോറിന്റെ മുകളിടാൻ, അതേപോലെ തന്നെ കിട്ടണോട്ടാ. നമ്മുടെ സവാളയൊക്കെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അനിയത്തിനോടാ പറഞ്ഞത് ആ മിക്സിയിൽ അരച്ചു വെച്ചേക്കണ അരപ്പ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പൊ അവളെടുത്തോണ്ടെന്ന് തന്നതാണ്. അപ്പൊ നമ്മുടെ സവാള കുറച്ച് ഞാൻ ഇത് കോരി മാറ്റുന്നുണ്ട് ചോറിന്റെ മുകളിൽ ഇടാനായിട്ട്. ഇനി രണ്ടാമത് ഇനി സവാള വറുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന പുതിരാ മല്ലിയില എല്ലാം കൂടിയുള്ള മിക്സിയില് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും മിക്സ് ചെയ്തിട്ട് അതിന്റെ പച്ച മണം മാറണോട്ടാ. ഇനി ഇതിലേക്ക് 4-5 തക്കാളി കട്ട് ചെയ്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ട് വന്നയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് അതിന്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴാണ് ഇതിലേക്ക് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തേക്കണത്. ലാസ്റ്റാണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കണില്ല കേട്ടാ. ഈ ചിക്കന്റെയും സവാളയുടെ ഒക്കെ വെള്ളം ഇറങ്ങി വന്നോളും. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കണുണ്ട്. ഇതിന്റെ ഇടയിൽ ചോറിൽ വെക്കാനായിട്ട് വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഡ്രൈ ലെമണും ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളം തിളക്കുമ്പോൾ ബസുമതി അരി ആയിട്ട് കൊടുക്കണത്. ഇതൊരു 90% വേവാകുമ്പോൾ ഉറ്റപാത്രത്തിൽ ഊറ്റിയെടുക്കണം. ഇടക്കിടക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ ഞാൻ ചിക്കനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കനൊന്ന് മിക്സാക്കി നോക്കിയപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ചിക്കനൊക്കെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 90% വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് ഊറ്റിയത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് 1/200 ഗ്രാം 1/2 kg നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ സവാള ബ്രൗൺ നിറം അത് മാറ്റി വെച്ചിട്ടില്ല. അതും കുറച്ച് കാഷ്നട്ടും കിസ്മിസും വറുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ അതിന്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില അരിഞ്ഞതും പുതിനയിലയും കൂടി അതും കൂടെ അതിന്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിന്റെ മേലേക്കോട് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ആ കനലിൽ കിടന്ന് അത് ദമ്മിലിരുന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതിന്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോ നല്ല മണമാണ് നമ്മുടെ ബിരിയാണിക്ക് വന്നത്. നമ്മൾ ചോറിന്റെ മുകളിലിട്ട സാധനങ്ങളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ചോറ് മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പെരുന്നാൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് ബിരിയാണിയൊക്കെ കഴിക്കണ ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.